പ്രൊട്ടക്സ്റ്റെല്ലാം വാങ്ങി ഞാൻ വീട്ടിൽ വന്നു. കണ്ട, അയ്യോ മുഖം നോക്ക്, അത് മാത്രം. ആ ടെക്സ്റ്റ് തുറന്നു നോക്ക്, നല്ല രസമുണ്ട്. ആർട്ട് നല്ല നല്ല ആർട്ട് ചെയ്യാനൊക്കെ. ഞാൻ വേറൊരു സാധനം വാങ്ങിയടാ. എന്തെന്ന് പറയാം, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന മാമ്പഴം വരുന്നു. അത് ഇന്ന് വയ്ക്ക്, എപ്പോഴല്ലേ കിട്ടിയത്? വരണ വഴിക്ക് അവിടെ ഇരിക്കണേണ്ട. അപ്പം ഞാൻ വാങ്ങി, നാളെ പുളിശ്ശേരി വെച്ച് കൂട്ടാം. ഇതല്ലാതെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല, വായയുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ആവും. നമുക്ക് നാളെ മാമ്പഴ പുളിശ്ശേരി കറി വയ്ക്കാം. മാമ്പഴം വരുമ്പോഴേ റോഡ് സൈഡിൽ നോക്കി, ആഹാഹാഹാ, റോഡ് സൈഡിൽ ഇങ്ങനെ നിറച്ചിട്ടൊക്കെ നോക്കുമ്പോൾ കണ്ടപ്പോൾ ഒരു കൊതിയായിട്ട്. അരക്കിലേ വാങ്ങിയുള്ളൂ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാമെന്നിരുതി. ഒരു കിലോ ഒക്കെ വാങ്ങി ഇവിടെ ആരും കഴിക്കാനില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അരക്കിലേ വാങ്ങിയുള്ളൂ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതല്ലാതെ പച്ചക്ക് ഇങ്ങനെ കടിച്ചു ചുട്ടിയെ കഴിക്കും, പക്ഷെ ഇങ്ങനെ പല്ലിൻ്റെ ഇടയിലൊക്കെ കയറും. അതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരി വെച്ച് കഴിക്കാം. വാ, ഇങ്ങി വാ, നീങ്ങി വാ. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ദിയ. ഒന്ന് ഇങ്ങ് കുനിങ്ങ് വാ ദിയ. ഹായ് പറ. ഹായ്. നിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? അക്ഷര. അക്ഷര. ഇതാണ് വലിയ ദിയ. ഇനിയൊരു കൊച്ചു ദിയ ഇവിടെ ഉണ്ട്. അവൾ മോള് വരുന്നു. അപ്പോൾ അവൾ മോള് കയറിപ്പോയി. ടെക്സ്റ്റിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഇതെന്താണെന്ന് പോലും ഒക്കെ അറിയേണ്ട, അവൾ കയറിപ്പോയി. പിന്നെ എന്താ, ഇനിയിപ്പോൾ ഒരു തണുത്ത വെള്ളം കുടിച്ചോളാം വയ്യാതെ മുട്ടിയിരിക്കണം. കാരണം ഇത് ബഹളം നോക്ക്, അവൾ വന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. സൈലൻസ്! വേദ, വേദ, സൈലൻസ്! അപ്പോൾ ഒരു ഷേക്ക് കുടിക്കാൻ തോന്നുന്നു, പക്ഷെ പാലെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം. രാവിലെ കാച്ചി വെച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി. തണുപ്പില്ല, ഐസ് ക്യൂബ് ഇട്ട് അടിച്ചാൽ തണുപ്പുണ്ടാവുമല്ലോ. എന്തായാലും ഒരു ഷേക്ക് അടിച്ച് കുടിക്കാം. അയ്യോ, ഫിഷ് ഫ്രൈ ചെയ്യാൻ ഇട്ടില്ല. ഒരു 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 മീനിൻ്റെ പകുതി അത് മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതും ഫ്രൈ ആയിട്ട് നമുക്കൊരു ഷേക്കൊക്കെ അടിച്ച് കുടിച്ചിട്ട് ഇരിക്കാം. മീൻ അവൾക്ക് മാത്രം മതിയല്ല, ഞാനും അതിൽ പങ്ക് പറ്റിക്കൊള്ളാം. അത്ര ഒരു വലിയൊരു പീസിൻ്റെ പകുതിയാണ്, അപ്പോൾ അത് മതിയാവും. അപ്പോൾ അവൾ കുറച്ചൊക്കെ കഴിക്കൂ, അപ്പോൾ അത് രണ്ടും കൂടെ ഞങ്ങൾക്ക് ധാരാളം. അപ്പോൾ ഷേക്കും അടിക്കാം, ഫിഷ് ഫ്രൈക്ക് ഇടാം. ഫിഷ് ഫ്രൈക്ക് ഇടാവേ, ഒരു പീസേ ഇടുന്നുള്ളൂ. രാവിലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചു അല്ലേ. ഇതെനിക്കും അവൾക്കും ധാരാളം ഒരു നേരത്തേക്ക്. ഷേക്ക് അടിക്കാം, തണുത്ത പാലില്ലാത്ത ഷേക്ക്. എന്തായാലും ഐസ് ക്യൂബ് ഇടുമ്പോൾ തണുപ്പുണ്ടാവും. ഓ, ഒരു പഴം, ബനാന പീനട്ട് ഷേക്കാണ് കേട്ടോ. പഴം നല്ല പഴുത്തിരിക്കുകയാണ്. പഴം ഞാൻ ചിലപ്പോൾ ഡേറ്റ്സ്, മധുരത്തിന് ഡേറ്റ്സ് ആണ് ചിലപ്പോൾ ഇടാറ്. ഇന്നിപ്പോൾ ഡേറ്റ്സ് ഇട്ടില്ല, പഞ്ചസാര തന്നെ ഇടാമെന്ന് കരുതി. ഒരു സ്പൂൺ ബൂസ്റ്റ്. എനിക്ക് മോൾക്കും കൂടെ കേട്ടോ ഷേക്ക് അടിക്കുന്നത്. അവളിപ്പം വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് കപ്പലുണ്ട്, ഒരുപാടായാലേ അത്. ഇതൊന്ന് ലാസ്റ്റ് ക്രഷ് ചെയ്യാനിടാം. കുറച്ച് പാല്, ഇതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഫിഷ് അവിടെ ആവുക കേട്ടോ. നേരത്തെ പഞ്ചസാര ഇടാൻ മറന്നു കേട്ടോ, അത് ബൂസ്റ്റ് മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പം നോക്കിയപ്പോൾ മധുരമില്ല അടിച്ചിട്ട് നോക്കിയപ്പോൾ. തണുപ്പുണ്ടായിരുന്നു. ഞാൻ തിക്നെസ് കുറച്ചെന്ന് ഷേക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്നുണ്ടാക്കിയാലും ഭയങ്കര കൊള്ളാം, അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടിരിക്കും. ഷേക്ക്, ബനാന പീനട്ട് ഷേക്ക്, ചൂട് സമയത്ത് ഒരു ആശ്വാസം. ഇനി ഇത് ഞാൻ ഇങ്ങനെ തന്നെ വച്ചിരിക്കും, അവൾ വരുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അതുപോലെ പഴത്തൊലിയും ഞാൻ കളയില്ല കേട്ടോ. ഇത് ഒന്നുകൂടെ വെള്ളത്തിലിട്ട് അരച്ചെടുത്ത്
എനിക്ക് ചെറിയ ചെടികളൊക്കെ ഉണ്ട്. ഒരു പിച്ചി മുല്ല ഒരു മാവ് നട്ടു, അത് പൊടിച്ച് കാഴ്ചയൊക്കെ നിൽക്കുന്നു. ഇത്ര പൊക്കത്തെ കാണിച്ചു തരാതെ. അപ്പോൾ വെയിൽ പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല, ഭയങ്കര വെയിൽ. അപ്പോൾ അതിനൊക്കെ ഇതുപോലെ ഞാൻ ഈ പഴത്തൊലിയാണ് അരച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് കളയില്ല, കളയാതെ വച്ചിരിക്കും. ഇതൊരു ആശ്വാസം പറയുന്നത് കുടിച്ചപ്പോൾ ഷേക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ മീനായി, മീനവിടെ ആയിട്ടുണ്ട്. തണുപ്പ് പാലിന് തണുപ്പിനെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടപ്പോൾ കറക്റ്റ് ആയിട്ടോ. മീനായി, ചോറും സാമ്പാറും ഫിഷ് ഫ്രൈയും, ഇത് ഇത്രയും നമ്മൾ കഴിക്കില്ല കേട്ടോ. ഞാനും അവളും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. അല്ലേടാ, ഡൈനിങ് ടേബിളിൽ ഇരുന്നൊന്നും കഴിക്കാൻ വിളിച്ചാൽ വരില്ല. അവിടെ ടി വി ഇട്ട് വെച്ചൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞൊന്ന് മ്യൂട്ട് ചെയ്യാൻ, ഞാനതൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിക്കൻ ആണെങ്കിൽ അവൾ തനിയെ എടുത്ത് കഴിക്കും, ചിക്കൻ അല്ലാത്തത് കൊണ്ട് ആരെങ്കിലും എടുത്ത് കൊടുത്താലേ കഴിക്കും പാവം കുഞ്ഞു പാവ. ഇനി ഫിഷ് ഫ്രൈ കഴിച്ചോക്ക്, നല്ല വേണ്ടേ അല്ലേ, കൊഴുവ കിട്ടിയില്ലതാ. ഇനി നമ്മൾ ചോറ് കഴിച്ചിട്ട് അവളെ ഫ്രണ്ട്സ് എല്ലാം കഴിക്കാൻ പോയി ഉച്ചയപ്പോൾ അവരെല്ലാവരും. ഒന്നും കൂടിയില്ല, അവരെല്ലാവരും പിള്ളേരെല്ലാം കഴിക്കാൻ പോയി. കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ വരും, ഞാനൊന്ന് കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുന്നു. ചോറ് കഴിച്ചു, അപ്പോൾ ഷേക്ക് ഇനി വാ. ടി വി ഇട്ട് വെച്ചിരിക്കുന്നു, ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് കേൾക്കില്ല ഷേക്ക്. അവള് പിന്നോക്കിയല്ലേ, അങ്ങനെ അവൾക്ക് ഇപ്പം ഷേക്ക് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ചോറും കഴിച്ചു ഷേക്കും കുടിച്ചു. ഇനി നീ ഉറങ്ങണോ, ഉറങ്ങാൻ പറഞ്ഞാ. ഞാനിന്ന് മുകളിലെ പണിയൊക്കെ എന്തായെന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ട് വരാം. അവളപ്പോൾ വരും, അവിടെ ഫ്രണ്ട്സ് എല്ലാം ഫുഡ് കഴിച്ചിട്ട് അവരുടനെ വരും. വന്നിട്ട് കളിയാണ്, പിന്നെ താഴെ നമ്മുടെ റെസിഡൻസിലെ പരിപാടി സൺഡേ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡാൻസും പ്രാക്ടീസും ഒക്കെ ആയിട്ട് ഒരു ബഹളമാണ്. അപ്പോൾ ഒപ്പയ്ക്ക് ഒപ്പം ഇന്ന് കണ്ടോ. അപ്പോൾ എന്തായാലും ഉറങ്ങി, എണീറ്റ് വൈകിട്ട് കാണാം. ഓ, രണ്ടും കൂടെ ഒരുമിച്ച് ചോദിക്കണം എന്തിന്? അമ്മൂ നീയേ, നിങ്ങളെ ബഹളം കാണണം. എങ്ങനെ ഞാൻ കിടന്നുറങ്ങും, പാട്ടും വിളിയും ബഹളവും. ഞാൻ മുകളിൽ കയറി നോക്കട്ടെ എന്തോന്നായെന്ന് പറഞ്ഞ നിങ്ങള്. അപ്പൊ എന്തുകൊണ്ട് പണി കഴിയും അല്ലേ. അങ്ങനെ ഒന്ന് കിടന്നു, എണീറ്റു, ഉറങ്ങാനൊന്നും പറ്റില്ല. പിള്ളേർ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഒന്നും ഒന്ന് കിടക്കാനേ പറ്റുള്ളൂ. കിടന്നു, എണീറ്റു. ഇനി അവൾക്കൊരു പാലൊക്കെ കാച്ചി കൊടുക്കാം. എന്നിട്ട് അരി വാങ്ങാൻ വീണ്ടും മറന്നുപോയി. പോയി അരിയും വാങ്ങി, മാവ് ദോശമാവ് വാങ്ങണം, മാവും വാങ്ങിയിട്ട് വരാം. അങ്ങനെ പോയി അരിയും വാങ്ങി, മാവും വാങ്ങി. മാവ് മില്ലിലാട്ടുന്ന മാവാട്ടോ, അതുകൊണ്ട് വീട്ടിലേക്ക് ഭയങ്കര പൂ പോലെ ഇരിക്കും. പക്ഷേ ദോശയ്ക്ക് അത്ര കൊള്ളില്ല. ഞാനിനി അരയ്ക്കുന്ന പാട് കരുതി ഇന്ന് വാങ്ങി. കുറേ നാളിന് ശേഷം വാങ്ങണം വാങ്ങണമെന്ന് കരുതിയിട്ട് ഇന്നാണ് ഈ അരി വാങ്ങാൻ പറ്റിയത്. ഇനി നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചാലോ. പാലം മോൾക്ക് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവൾക്ക് പാൽ കാച്ചി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാവാണ്, എത്ര ഉണ്ടെന്ന് നോക്ക്, ആകെ ഇത്രയേ ഉള്ളൂ കുഞ്ഞ മാവ്. അതിൽ മാങ്ങ കണ്ടോ, രണ്ടെണ്ണം നിൽപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ പഴത്തൊലി കണ്ടോ, പഴത്തൊലി അരച്ച വെള്ളം. ഒരു പഴത്തൊലി ഉണ്ടായിരുന്നല്ലേ, അത് ഫുള്ള് നിറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ താഴേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് എൻ്റെ ചെടികളുടെ വളം. അതേ കുറ്റിമുല്ല നിറച്ച് മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ. പിച്ചി അതങ്ങ് വേനലായോ അങ്ങ് പോയി. അതുപോലെ ഞാനെൻ്റെ ഡ്രമ്മിൽ ഒരു കുഞ്ഞ് പ്ലാവ് നട്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും, ഞാൻ എപ്പോഴും എല്ലാത്തിലും ഒഴിക്കണ ഒരേ ഒരു വളം ഇതാണ് കേട്ടോ. ഈ പഴത്തൊലി അരച്ച് ഇതിൻ്റെ താഴേക്ക് ഒഴിച്ചു കൊടുക്കും. ജോലിക്കാർക്ക് കട്ടൻ ചായയും നമുക്ക് പാലും കാച്ചാണ്. എനിക്ക് വേണ്ട, ഞാൻ ചായ കുടിക്കില്ല. ചിലപ്പോൾ കുടിക്കണമെങ്കിലേ ഉണ്ടാവുള്ളൂ. അപ്പം എന്നിപ്പോൾ എന്തായാലും ചായ വേണ്ട. ഷേക്കൊക്കെ കുടിച്ചു, ചോറ് കഴിച്ചു. ചോറൊന്നും അങ്ങനെ കഴിപ്പില്ല.
ഇനി ചോറ് കഴിച്ചു. അപ്പം ജോലിക്കാർക്ക് അവർക്കൊരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാം. മൂക്ക് ബൂസ്റ്റ് ഇട്ട് പാലും കാച്ചാം. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. അവളുടെ ഒരു ഫ്രൈസ് ഇവിടെ ഇരിക്കുകയാണ്. വേണമല്ലോ, ഇവിടെ എങ്ങനെയില്ല, അവൾ അപ്പുറം പോയി, അപ്പുറത്ത് തേനുവിൻ്റെ വീട്ടിൽ പോയി. അമ്മുമൊക്കെ കുളിക്കാനായിട്ട് പോയി. കുളിക്കാൻ അവളുടെ അച്ഛൻ എന്തോ പപ്പ എന്തോ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഇത് ബൂസ്റ്റാണേ, അവൾക്ക് ബൂസ്റ്റ് ഇടുന്നത്. ഞാൻ തിളയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഇടുന്നു, അപ്പോൾ അതങ്ങ് മെൽറ്റായി വരും. അപ്പോൾ അമ്മുമൊക്കെ പോയി, അങ്ങനെ തേനുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ പറയും പാല് കാച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. കട്ടങ്ങ് കുറച്ച് കടുപ്പം ഉണ്ടാവാം, ഒട്ടും കടുപ്പമില്ല. ചൂട്, ഭയങ്കര ചൂട്. നല്ല മഴക്കാറുണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തില്ല, മഴ പെയ്യുന്ന ലക്ഷണവും കാണുന്നില്ല, ഭയങ്കര ചൂട്. ഞാൻ അവളുടെ ഫ്രൈസ് എടുത്തുകൊണ്ടിരുന്നുണ്ടല്ലോ, അത് കുറച്ചേ ഉള്ളൂ. അവളുടെ അമ്മൂമ്മ പോയപ്പോൾ വീട്ടിൽ പോയപ്പോൾ കൊടുത്തു വിട്ടത്, കുറച്ചേ ഉള്ളൂ, അതിനെ വറുത്ത് കൊടുക്കാം. അല്ലേ, മറ്റേ ഇങ്ങനത്തെ ഫ്രൈസ്, അതാ അത് വറുത്ത് കൊടുക്കാം. അതിഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് തീർന്നു കയ്യേറെ, ഒരെണ്ണം താഴത്തെ വരെ പോയി. ഇനി അതവിടെ കിടന്ന് ഉറുമ്പ് കയറും, കാണാനില്ല, അങ്ങോട്ട് പോയി. അപ്പോൾ ചൂട് കാരണം പറ്റുന്നില്ല, മുടി കെട്ടി വെച്ചു. പാലായി, പാലിന് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്ത ശേഷമില്ല, അവൾ കുടിക്കൂ. അപ്പോഴേക്കും റൈസ് അതിൽ വറുത്ത് കോരാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് റൈസ് വറുത്ത് കോരുന്നത്. എണ്ണ ചൂടായേ, ഇത് എണ്ണയിലിടുമ്പോൾ ഇങ്ങനെ നല്ല പപ്പടം പോകേണ്ടി വരും. ഓക്കെ, ചായ, ചായയിലല്ലോ പാല് നിന്നൊഴിച്ചു. ഇനി അവളെ വിളിക്കട്ടെ, എവിടെയോ ഉണ്ട്. ഇനി എത്ര വിളി വിളിച്ചാലാണ് നിർത്തുന്നതെന്നറിയോ. ചായ ഒന്നും കുടിക്കണ്ടേ, പാലൊന്നും കുടിക്കണ്ടേ, വാ ഇങ്ങോട്ട്. അതാണ്ട മറ്റേ ഫ്രൈസ് ഉണ്ട്, അവിടെ നിന്ന് കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ചൂടെടുത്തില്ലേ, പാലും ഫ്രൈസും. ദീ അമ്മൊക്കെ പോയാ, പോണില്ലേ അവര്? ഏത് ആയിരിക്കും? അവളുടെ ഫ്രണ്ട് ശിവാനി അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത കപ്പാണ്, അവളുടെ ഫോട്ടോസ് എല്ലാം വെച്ച് അല്ലേ. അപ്പോൾ സന്ധ്യയായി വരുന്നു, ഇഡ്ഡലി അവിക്കാം. രണ്ട് ഇഡ്ഡലി അവിക്കുന്നുള്ളൂ, ഒറ്റ തട്ടിൽ. നാല് തട്ടുള്ള ഇഡ്ഡലി പാത്രമാണ്, അപ്പോൾ അതിൽ രണ്ടെണ്ണം അവിക്കുന്നുള്ളൂ. മോൾക്ക് മാത്രം മതി, ഞാൻ കഴിക്കുന്നില്ല. ഇത്രയും സമയം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് ഇരുന്നു. അതൊന്നും ഇനി വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സന്ധ്യ വരുന്നു, 6:30 ആയി, ഇരുട്ടിത്തുടങ്ങി. അപ്പോൾ ഇഡ്ഡലി അവിച്ച് വയ്ക്കാൻ തന്നെ, പിന്നെ വേറെ പണിയൊന്നുമില്ല. ഇനി ആ സാമ്പാറിൻ്റെ ഒന്ന് ചൂടാക്കണം. ഒരു ഫിഷ് ഫ്രൈയുടെ ഒന്നുകൂടെ ചെയ്യാൻ ഉച്ചയ്ക്ക് പറഞ്ഞല്ലേ ചെയ്തോളൂ. അപ്പോൾ ഒന്നുകൂടെ അവർക്ക് വൈകിട്ടത്തേക്ക് എടുക്കാൻ തുടങ്ങിയപ്പോഴൊന്നും വേണ്ട, ഇഡ്ഡലി സാമ്പാർ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജോലി എളുപ്പം. ഇനി ഉപ്പൊക്കെ ഇട്ട് ഞാൻ മാവ് നല്ലതായിട്ട് ഇളക്കി വച്ചിരിക്കുകയാണ്. വെള്ളം തിളക്കട്ടെ, തിളച്ച ശേഷം അതിൽ കൊരി ഒഴിക്കാം. പിന്നെ ഇനി എന്താ പരിപാടി, ഏട്ടന് ഒരു സാലഡ് ഉണ്ടാക്കണം. ക്യാരറ്റ്, ക്യൂക്കുംബർ, ഓണിയനും കൂടെ ഇട്ടിട്ട് ഒരു സാലഡ്, അത്രയേ ഉള്ളൂ. അപ്പോൾ രാത്രി ആയിട്ടും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ച്, സാധാരണയായിട്ട് പുട്ടാണ് കഴിക്കുന്നത്, ഗോതമ്പ് പുട്ട്. അപ്പോൾ വേണോ അവിച്ച് വയ്ക്കണം എന്ന് വെച്ചാൽ പറയും, വേണ്ട, അവിടുന്ന് കഴിച്ചിട്ട്. ഏട്ടാ എത്തുമ്പോൾ 10:30 ആവും, അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് വരും. അപ്പോൾ വന്നിട്ട് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. ചിലപ്പോൾ പഴമുണ്ടെങ്കിൽ കഴിക്കും, ചിലപ്പോൾ സാലഡ് ഉണ്ടെങ്കിൽ കഴിക്കും. ഞാൻ ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഉള്ള ദിവസം ഉള്ളതുപോലെ കഴിക്കും. ചിലപ്പോൾ പഴമായിരിക്കും, മിക്കവാറും പഴമായിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കുകയാണ്. സാലഡ് ചില ദിവസങ്ങളിൽ സാലഡ് ഉണ്ടാക്കും, ചിലപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് സാലഡ് ഉണ്ടാക്കാമെന്ന് കരുതി. വെള്ളം തിളച്ച് വരുന്നു, രണ്ടെണ്ണേ, രണ്ട് കുഞ്ഞ്. അവളതിൽ കൂടുതൽ കഴിക്കില്ല, എനിക്കും വേണ്ട,
വേറെ ആരും ഇവിടെ കഴിക്കാനുമില്ല. ഇനി നാളത്തേക്ക് ഉള്ള മാവാണ്. ഇനി ദോശ ഞാൻ ചൂടില്ല, ദോശയ്ക്ക് അത് കൊള്ളില്ല, ഇഡ്ഡലിക്ക് നല്ലതാ. അപ്പോൾ മൂടി വയ്ക്കാം. ഇനി ഈ മാവിനെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് സാലഡിന് വേണ്ടി കട്ട് ചെയ്യാം. സാലഡിനുള്ളതെല്ലാം കട്ട് ചെയ്തു, ഉപ്പിട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് ഒരു വീഡിയോ ഫുള്ള് കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു, അത് റെക്കോർഡായില്ല. കുറച്ച് ഉപ്പിട്ടേ, ഉപ്പിട്ട് മിക്സാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, റെക്കോർഡായില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്യണത് വേണ്ട, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റ് ആയോ എന്ന് നോക്കട്ടെ. ഉപ്പ് കല്ലാത്തതായി, ഉപ്പ് അതിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തു വല്ലാത്തതായി. നല്ല നാടൻ വെള്ളരിക്ക കേട്ടോ, നാടൻ സാലഡ് വെള്ള, ഇത്രയേ ഉള്ളൂ. നല്ല വെള്ള കള്ളല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിവിടെ വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ്. ഇഡ്ഡലി ഇരുന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഏട്ടം 10:30 എത്തുന്നത്, സ്കൂളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഉറങ്ങാതിരിക്കും ഞാനും മോളും. അല്ലെങ്കിൽ ഏട്ടം വന്ന് ഞങ്ങൾ രണ്ട് ഉറക്കം കഴിയുമ്പോഴായിരിക്കും ഏട്ടൻ എത്തുന്നത്. അപ്പോൾ ഏട്ടം വരുമ്പോൾ ഞങ്ങളുണ്ടാവും. കുറച്ചുകൂടെ കഴിയുമ്പം നമ്മളിത് കഴിക്കുന്നതാവുന്നുണ്ട്, ജോലി തീർത്ത് വെച്ചതാണ്. അവിടെ വരുമ്പം 8:30 ആവും. വരുമ്പോൾ തുടങ്ങി എങ്ങും പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. കളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ 8:30 അപ്പം അത് കൊടുക്കും. ദിയ, ഹായ് പറ, ദിയ കൊച്ചു ദിയ. ഇപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടെ 9 വരെ കളിയാണ്. സമയം 9 രാത്രി. അപ്പോൾ മോൾക്ക് ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കാൻ സമയമായി. സാമ്പാർ ചൂടാക്കാൻ വെച്ചു. കഷ്ണം നോക്കി എടുക്കാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി ഇതവൾക്ക് കൊടുക്കും. കൊടുത്ത ശേഷം ഞങ്ങൾ ഏട്ടൻ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യും. ഏട്ടന് കൊടുത്തു കഴിഞ്ഞ് 9 സാധാരണ നമ്മൾ നേരത്തെയാണ് കഴിക്കാറ്, 7:30 കഴിക്കും. ഇപ്പം ഇന്ന് പിള്ളേരായിട്ടൊക്കെ കളിച്ചുകൊണ്ട് നിന്നത് കൊണ്ട് ലേറ്റായി, 9. ഇനി ഏട്ടൻ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങും. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.